പ്രിയപ്പെട്ട കുട്ടികളെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്കൗണ്ടിങ്ങിലെ പ്രധാനപ്പെട്ട രണ്ട് കോൺസെപ്റ്റുകളാണ് അസെറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് നമ്മുടെ ഒരു സബ്സ്ക്രൈബറുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് അക്കൗണ്ടിങ്ങിൻ്റെ പഠിച്ചു തുടങ്ങുന്ന ആളുകൾക്ക് പ്രയോജനപ്രദമാവുന്ന രീതിയിലാണ് ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത് കാരണം വളരെ ലളിതമായിട്ട് തന്നെ അസെറ്റ് എന്താണ് ഏതൊക്കെ തരത്തിലുള്ള അസറ്റുകളാണ് അതേപോലെ ലാബിലിറ്റി എന്താണ് ഏതൊക്കെ തരത്തിലുള്ള ലാബിലിറ്റി ആണുള്ളത് ഇവ വളരെ ആയിട്ട് തന്നെ ഇതിനകത്ത് പറയുന്നുണ്ട് അടുത്തൊരു വീഡിയോയിൽ ഈ അസറ്റുകളെയും ലാബിലിറ്റിയെയും പ്രത്യേകം പ്രത്യേകം ഏതൊക്കെയാണ് എന്നുള്ളത് ഞാൻ എടുത്ത് പറയുന്നുണ്ട് ഇവിടെ ഈ കോൺസെപ്റ്റുകളെയാണ് ഞാൻ പ്രസൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് വരാം ഇവിടെ നോക്കൂ ഞാനിവിടെ ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ചാർട്ടിനകത്ത് അസറ്റുകളെയും ലാബിലിറ്റിയെയും വെവ്വേറെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അസറ്റുകളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം ഫിക്സഡ് അസറ്റെന്നും കറണ്ട് അസറ്റെന്നും അതേപോലെ ഈ ഫിക്സഡ് അസറ്റിനെ വീണ്ടും നമുക്ക് നാലായിട്ട് തരംതിരിക്കാം ടാഞ്ചിബിൾ അസറ്റ് ഇൻടാഞ്ചിബിൾ അസറ്റ് വേസ്റ്റിംഗ് അസറ്റ് ഫിക്റ്റീഷ്യസ് അസറ്റ് ഓക്കെ കറണ്ട് അസെറ്റ് നമുക്ക് എന്താണെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം ഇനി ലാബിലിറ്റീസ് നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം കറൻ്റ് ലാബിലിറ്റി ഉണ്ട് അതേപോലെ ഫിക്സഡ് ഓർ ലോങ് ടേം ലൈബിലിറ്റി ഉണ്ട് ഇനി ഇവ എന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അങ്ങോട്ട് പഠിക്കാം അപ്പോൾ നമുക്ക് അസെറ്റ് എന്താണെന്ന് നോക്കാം ഇവിടെ നോക്കൂ ദീസ് ആർ ദ റിസോഴ്സസ് ഓർ പ്രോപ്പർട്ടി ഓൺഡ് ബൈ ദ ബിസിനസ് ഇൻക്ലൂഡിംഗ് ദ എമൗണ്ട്സ് ഡ്യൂ ടു ഇറ്റ് ഫ്രം അതേഴ്സ് ഇൻ അതർവേഡ്സ് ക്യാഷ് ഓർ എനി വാല്യൂബിൾ ഓൺഡ് ബൈ ദ ബിസിനസ് ദാറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് ഈസ് കോൾഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ആസ്തികൾ എന്നാണ് വെച്ചാൽ ഒരു ബിസിനസ്സിൻ്റെ ഉടമസ്ഥതയിലുള്ള റിസോഴ്സസ് അഥവാ വിഭവങ്ങളും സമ്പത്തും ഇനി അത് മാത്രമല്ല ബിസിനസ്സിന് ആരുടെയെങ്കിലും കയ്യിൽ നിന്നും പണം കിട്ടാനുണ്ടെങ്കിൽ അതും കൂടി കൂട്ടിച്ചേർത്തിട്ട് നമ്മൾ പറയുന്ന പേരാണ് അസെറ്റ് എന്ന് ചുരുക്കി പറഞ്ഞാൽ ഒരു ബിസിനസ്സിന് കിട്ടാനുള്ള ബിസിനസ്സിന് കിട്ടാനുള്ള പണത്തെയും അതുപോലെ ബിസിനസ്സിൻ്റെ ഉടമസ്ഥതയിലുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ടാവുമല്ലോ പ്രോപ്പർട്ടീസ് അങ്ങനെ ബിസിനസ്സിന് എന്തൊക്കെയുണ്ടോ അവയൊക്കെ നമുക്ക് എന്തെന്ന് പറയാം ആസ്തികൾ എന്ന് പറയാം ഓക്കെ അപ്പം ഈ ആസ്തികൾ എന്ന് പറയുന്നത് ബിസിനസ്സിന് പണമാക്കി മാറ്റാൻ പറ്റും ഉദാഹരണം പറയാണെങ്കിൽ ഒരു ബിൽഡിങ് എടുക്കുക ബിൽഡിംഗ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം വിറ്റിട്ട് ക്യാഷാക്കാലോ അങ്ങനെ വിറ്റ് ക്യാഷ് ആക്കാൻ പറ്റുന്ന രൂപത്തിലാണ് അസറ്റുകൾ ഉണ്ടാവുക അപ്പോൾ എന്താണ് എന്ന് മനസ്സിലായാലോ ഒരു ബിസിനസ്സിൻ്റെ ഉടമസ്ഥതയിലുള്ള അവരുടെ പ്രോപ്പർട്ടീസുകൾ അല്ലെങ്കിൽ അവരുടെ റിസോഴ്സുകൾ ഇനി അവർക്ക് ആരെങ്കിലും ക്യാഷ് കൊടുക്കാനുണ്ടെങ്കിൽ അത് ഇവയെല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മൾ അസെറ്റ് എന്ന് പറയാം ഇനി ആസ്തികളെ നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് തരംതിരിക്കാം അതിൽ രണ്ട് തരത്തിലാണുള്ളത് ഫിക്സഡ് അസറ്റും ഉണ്ട് കറണ്ട് അസെറ്റും ഉണ്ട് അപ്പം നമുക്ക് ആദ്യം എന്താണ് ഫിക്സഡ് അസെറ്റ് എന്ന് നോക്കാം ഫിക്സഡ് അസെറ്റ് അതിന് നമ്മൾ സ്ഥിരം ആസ്തി എന്നാണ് പറയാം ഹിയർ അസെറ്റ്സ് വിച്ച് ആർ അക്വയർഡ് ഫോർ റിലേറ്റീവ്ലി ലോങ്ങർ പീരീഡ്സ് ഫോർ ക്യാരീംഗ് ഓൺ ദ ബിസിനസ് ആർ കോൾഡ് ഫിക്സഡ് അസെറ്റ് ദ ഹെൽപ്പ് ഇൻ ദ ജനറേഷൻ ഓഫ് ഇൻകം ആൻഡ് ആർ നോട്ട് മീൻഡ് ഫോർ റീസെയിൽ ഫോർ എക്സാമ്പിൾ സച്ച് ആസ് ലാൻഡ് ബിൽഡിങ് ഫർണിച്ചർ എക്സെട്ര എന്താണ് ഫിക്സഡ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞോളൂ ബിസിനസ്സിൻ്റെ കയ്യിലുള്ള റിസോഴ്സസ് അല്ലെങ്കിൽ അവരുടെ പ്രോപ്പർട്ടീസൊക്കെയാണ് അതായത് ദീർഘകാലം ഒരു ബിസിനസ്സിൽ നിൽക്കുന്ന ആസ്തികളെയാണ് നമ്മൾ ഫിക്സഡ് എന്ന് പറയാം അപ്പോൾ ദീർഘകാലം ബിസിനസ്സിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ ഉദാഹരണം നോക്കി ബിസിനസ്സിൻ്റെ കയ്യിലുള്ള ഭൂമി ലാൻഡ് ബിസിനസ്സിൻ്റെ കയ്യിലുള്ള ബിൽഡിങ്സ് ബിസിനസ്സിൻ്റെ കയ്യിലുള്ള ഫർണിച്ചറ് ഇതൊക്കെ ഒരു ബിസിനസ് ദീർഘകാലം ഉപയോഗിക്കുന്നതാണ് അപ്പോൾ അതൊന്നും പെട്ടെന്ന് അവർ എന്ത് ചെയ്യില്ല ക്യാഷാക്കി മാറ്റില്ല അങ്ങനെ പെട്ടെന്ന് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റാത്ത അല്ലെങ്കിൽ ദീർഘകാലം ബിസിനസ്സിൽ ഉപയോഗിക്കുന്ന അവരുടെ സമ്പത്തുകളാണ് അല്ലെങ്കിൽ അസറ്റുകളെയാണ് നമ്മളെന്നു പറയുക ഫിക്സഡ് അസെറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ലാൻഡ് ബിൽഡിങ് ഫർണിച്ചർ ഇവയൊക്കെ എന്താണ് ഫിക്സഡ് അസെറ്റുകളാണ് ഇനി ഈ ഫിക്സഡ് അസറ്റിനെ തന്നെ നമ്മൾ പലതായിട്ട് തരംതിരിച്ചിട്ടുണ്ട് അത് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തതാണ് ടാഞ്ചിബിൾ അസെറ്റ്സ് ടാഞ്ചിബിൾ അസെറ്റ് എന്ന് പറഞ്ഞാൽ അസെറ്റ്സ് ഹാവിങ് ഡെഫിനിറ്റ് ഷെയ്പ്പ് ഓർ ഫിസിക്കൽ എക്സിസ്റ്റൻസ് ആർ കോൾഡ് ടാഞ്ചിബിൾ അസെറ്റ്സ് എക്സാമ്പിൾ ലാൻഡ് ബിൽഡിംഗ് മെഷീനറി ഫേർണിച്ചർ എക്സെട്ര ടാഞ്ചിബിളിൻ്റെ അർത്ഥം എന്താണ് തൊടാൻ കഴിയുന്നത് എന്നുള്ളതാണല്ലോ ടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന തൊടാൻ പറ്റുന്ന എന്നൊക്കെയാണ് അപ്പോൾ നമുക്ക് തൊടാനും കാണാനും കഴിയുന്ന ആസ്തികളെയാണ് നമ്മൾ ടാഞ്ചിബിൾ അസെറ്റെന്ന് പറയും ഉദാഹരണം ഇവിടെ പറഞ്ഞു നോക്കൂ ലാൻഡ് ബിൽഡിങ് മിഷനറി ഫർണിച്ചറ് ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ അതുപോലെ തന്നെ അവയൊക്കെ നമുക്ക് സ്പർശിക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള അസെറ്റുകളെ നമ്മൾ ടാഞ്ചിബിൾ അസെറ്റെന്ന് പറയും ഇനി അടുത്ത അസെറ്റാണ് ഇൻടാഞ്ചിബിൾ അസെറ്റ് അതെന്താ അപ്പോൾ ഇൻടാഞ്ചിബിൾ അസെറ്റ് എന്ന് പറഞ്ഞാൽ തൊടാനും കാണാനും ഒക്കെ കഴിയാത്ത അസെറ്റുകളാണ് ഇവിടെ നോക്കൂ അസെറ്റ്സ് ഹാവിങ് നോ ഫിസിക്കൽ എക്സിസ്റ്റൻസ് ബട്ട് ആർ റെപ്രസെൻറ്റഡ് ബൈ ദ റൈറ്റ് ഇൻ സെർട്ട് തിങ്സ് ഈസ് കോൾഡ് ടാഞ്ചിബിൾ അസെറ്റ് എക്സാമ്പിൾ ഗുഡ് വില് പാറ്റൻ്റ് ട്രേഡ് മാർക്ക് എക്സെട്ര അതായത് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയാത്തതും തൊടാൻ കഴിയാത്തതുമായിട്ടുള്ള ആസ്തികളെയാണ് നമ്മൾ ഇൻടാഞ്ചിൾ എന്ന് പറയാം അത് നമുക്ക് എന്ത് നമുക്കിങ്ങനെ പെട്ടെന്ന് തൊടാനോ അല്ലെങ്കിൽ അത് കാണാനോ ഒന്നും സാധിക്കില്ല അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടെ ഗുഡ് വില്ലെടുക്കും ഒരു സ്ഥാപനത്തിൻ്റെ ഗുഡ് വില് അത് നമുക്ക് സ്പർശിക്കാൻ പറ്റുമോ ഇല്ലല്ലോ അതേപോലെ അതിനെ നമുക്ക് തൊടാൻ പറ്റുമോ ഇല്ല പക്ഷെ അത് ആ സ്ഥാപനത്തിന് ഒരു ഗുഡ് വില് ഉണ്ട് എന്നുള്ളത് നമ്മളൊരു അസെറ്റായിട്ട് കൺസിഡർ ചെയ്യുകയാണ് അത് വർഷങ്ങൾ കൊണ്ടായിരിക്കും ചിലപ്പോൾ സ്ഥാപനങ്ങൾ എന്തുണ്ടാക്കിയെടുക്കുന്നത് ഗുഡ് വില് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള അസറ്റുകളാണ് അസെറ്റുകളാണ് ഇൻടാഞ്ചബിൾ എന്ന് പറയാം അതിന് മറ്റുദാഹരണങ്ങളാണ് പാറ്റൻ്റ് ട്രേഡ് മാർക്ക് ഇതൊക്കെ ഈ ഒരു ഗണത്തിൽ വരുന്നതാണല്ലേ അപ്പം അങ്ങനെയുള്ള അസറ്റുകളെ പറയുന്ന പേരാണ് ഇൻടാഞ്ചിബിൾ അസറ്റ് ഇനി നമുക്ക് മൂന്നാമത്തെ ഒരു അസെറ്റാണ് ഫിക്സ് വേസ്റ്റിംഗ് അസറ്റ് വേസ്റ്റിംഗ് അസറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസറ്റ് വിച്ച് ഗെറ്റ് എക്സോസ്റ്റഡ് ടു ദ എക്സ്റ്റെൻഡ് ഓഫ് ദ എക്സ്ട്രാക്ഷൻ ഓർ കോൾഡ് വേസ്റ്റിങ് അസെറ്റ് എക്സാമ്പിൾ മൈൻ കോറിസ് ഓയിൽ ഫീൽഡ് എക്സെട്ര വേസ്റ്റിംഗ് വേസ്റ്റിങ് എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുന്നതോറും തീർന്നു കൊണ്ടിരിക്കുന്ന ആസ്തികളെയാണ് നമ്മൾ വേസ്റ്റിംഗ് വേസ്റ്റിങ് എന്ന് പറയാം എങ്ങനെയാ ഉപയോഗിക്കുന്നതോറും തീർന്നു പോവുക ഇവിടെ ഒരു ഉദാഹരണം നോക്കി കോറി നമ്മൾ പല കോറികളും കണ്ടിട്ടില്ലേ ചെങ്കൽ കോറി കരിങ്കൽ കോറി അപ്പം ഇതൊക്കെ നമ്മൾ അവിടെ നിന്നും കല്ല് എടുക്കുന്നതിനനുസരിച്ച് അത് തീർന്നു പോകുന്നുണ്ട് അല്ലേ ഇനി ഓയിൽ ഫീൽഡ് ആണെങ്കിൽ നമ്മൾ പെട്രോളിയം ഉൽപ്പന്നങ്ങളൊക്കെ കുഴിച്ചെടുക്കുകയാണ് അല്ലേ ഇതൊക്കെ കുഴിച്ചെടുക്കുന്നതോറും എന്താണ് തീർന്നു പോകൊണ്ടിരിക്കുകയാണ് പക്ഷേ അതൊരാസ്തിയാണ് അപ്പം അങ്ങനെ ഉപയോഗിക്കും തോറും തീർന്നുകൊണ്ടിരിക്കുന്ന നമ്മൾ എന്ന് പറയാ വേസ്റ്റിംഗ് അസെറ്റ് എന്ന് പറയാം ഇനി അടുത്ത അസെറ്റാണ് ഫിക്റ്റീഷ്യസ് അസെറ്റ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസെറ്റ്സ് വിച്ച് ഹാവ് നോ റിയൽ വാല്യൂ ബട്ട് ആർ ഷോൺ ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓൺലി ഫോർ ടെക്നിക്കൽ റീസൺസ് ആർ കോൾഡ് ഫിക്റ്റീഷ്യസ് അസെറ്റ് എക്സാമ്പിൾ സച്ച് ആസ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രിലിമിനറി എക്സ്പെൻസ് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഷെയേഴ്സ് ഡിബെഞ്ചേഴ്സ് അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻസ് എക്സട്ര ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് യഥാർത്ഥ മൂല്യമോ അല്ലെങ്കിൽ രൂപമോ ഇല്ലാത്തതും സാങ്കേതിക കാരണങ്ങളാൽ മാത്രം അക്കൗണ്ട് ബുക്കിൽ കാണിക്കുകയും ചെയ്യുന്ന ചില സാങ്കല്പിക ആസ്തികളെയാണ് എന്ന് പറയുന്നത് ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറയുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ പ്രിലിമിനറി എക്സ്പെൻസസ് അത് നമ്മൾ ആ ഒരു സാങ്കേതിക കാരണത്താൽ നമ്മൾ എന്ത് ചെയ്യുകയാണ് നമ്മുടെ അക്കൗണ്ട്സ് ബുക്കിൽ കാണിക്കുകയാണ് അപ്പം അങ്ങനെ വരുന്ന അസറ്റുകളെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറയുന്നത് ഇനി നമുക്ക് കറണ്ട് അസറ്റിലേക്ക് പോകാം ഇത്രയും നേരം നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഫിക്സഡ് അസെറ്റാണ് ഇനി എന്താണ് കറണ്ട് അസെറ്റ് നോക്കാം അസെറ്റ്സ് വിച്ച് ആർ ഹെൽഡ് ഫോർ ഷോർട്ട് പീരീഡ് ആർ കോൾഡ് കറണ്ട് അസെറ്റ്സ് നേരത്തെ നമ്മൾ പറഞ്ഞു ഫിക്സഡ് അസെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദീർഘകാലം ഒരു ബിസിനസ്സിൽ ഉപയോഗിക്കുന്നതാണ് കറണ്ട് എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചാണ് എന്ത് ഒരു ചുരുങ്ങിയ കാലത്തേക്ക് അതല്ലെങ്കിൽ കുറച്ച് കാലത്തേക്ക് മാത്രം ബിസിനസ്സിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന അസ്ഥികളെയാണ് കറണ്ട് അസെറ്റ് എന്ന് പറയാം ദീസ് ആർ അസെറ്റ്സ് അക്വയേർഡ് വിത്ത് ഇൻറ്റൻഷൻ ഓഫ് കവറിംഗ് ദം ഇൻ ടു ക്യാഷ് ഓർ കൺസ്യൂമിംഗ് ദം ഡ്യൂറിങ് ദ നോർമൽ ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഓഫ് ബിസിനസ് നോർമൽ ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഓഫ് എ ബിസിനസ് ഈസ് ടേക്കൺ ആസ് വൺ ഇയർ അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ബിസിനസ്സിൻ്റെ കുറഞ്ഞ കാലയളവിൻ്റെ ഉള്ളിൽ എന്നുള്ളത് അപ്പോൾ ഈ കുറഞ്ഞ കാലയളവ് എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ താഴെയായിരിക്കും ഒരു വർഷമോ അല്ലെങ്കിൽ അതിൻ്റെ താഴെയോ ഉള്ള ഒരു കാലയളവിനെയാണ് നമ്മളൊരു നോർമൽ ബിസിനസ് സൈക്കിൾ എന്ന് പറയാം അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലയളവിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ കറണ്ട് അസറ്റുകൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഉദാഹരണം പറയുകയാണെങ്കിൽ ക്യാഷ് നമ്മുടെ കയ്യിൽ കുറേ ക്യാഷ് ഉണ്ടെന്ന് വിചാരിക്കാം അപ്പോൾ അതൊരു കറണ്ട് അസെറ്റാണ് ഇൻവെൻട്രീസ് ഇൻവെൻട്രീസ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് വർക്കിംഗ് പ്രോഗ്രസ് ഫിനിഷ്ഡ് ഗുഡ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മളത് ഒരുപാട് കാലം നമ്മുടെ കയ്യിൽ സൂക്ഷിക്കില്ല അത് പെട്ടെന്ന് തന്നെ നമ്മൾ എന്തു ചെയ്യും അത് നമ്മുടെ കയ്യിൽ നിന്ന് ഒഴിവാക്കും അതേപോലെ ഡെപ്റ്റേഴ്സ് ബിൽസ് റിസീവബിൾ ഇതൊക്കെ ഉദാഹരണങ്ങളാണ് കറൻറ് അസെറ്റിന് ഉദാഹരണങ്ങളാണ് ദീസ് അസെറ്റ്സ് ആർ ഓൾസോ കോൾഡ് ഫ്ളോട്ടിംഗ് ഓർ സെർക്കുലേറ്റിംഗ് അസെറ്റ്സ് ഈ അസെറ്റ്സിന് പറയുന്ന മറ്റ് പേരുകളാണെന്തൊക്കെ ഫ്ളോട്ടിംഗ് അല്ലെങ്കിൽ സെർക്കുലേറ്റിംഗ് അസെറ്റ്സ് എന്നൊക്കെ ഇതിനെ പറയും അപ്പോൾ കറണ്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ മനസ്സിലായല്ലോ ഒരു പീരീഡ് ഉണ്ട് അല്ലെ വൺ ഇയർ എന്ന് പറയുന്ന ഒരു പീരീഡിൽ താഴെ അല്ലെങ്കിൽ വൺ ഇയറിൽ നമ്മൾ ഉപയോഗിക്കുന്ന അസെറ്റുകളെയാണ് നമ്മളെന്ന് പറയാ കറണ്ട് അസെറ്റ് എന്ന് പറയുന്നത് ഇനി നമുക്ക് ലാബിലിറ്റീസിനെ കുറിച്ച് പഠിക്കാം എന്താണ് ലാബിലിറ്റീസ് അഥവാ ബാധ്യതകൾ ദീസ് ഡിനോട്ട് ദ എമൗണ്ട്സ് വിച്ച് എ ബിസിനസ് ഓൺസ് ടു അതേഴ്സ് ഐദർ ഫോർ മണി ബോറോഡ് ഓർ ഫോർ ഗുഡ്സ് ആൻഡ് അസെറ്റ് പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ് ഓർ ഫോർ സർവീസസ് റെൻ്റയർഡ് ദാബിലിറ്റീസ് ആർ ക്ലെയിംസ് ഔട്ട്സൈഡേഴ്സ് അഗെയിൻസ്റ്റ് ദ ബിസിനസ് ആൻഡ് ആർ കോൾഡ് ക്രെഡിറ്റേഴ്സ് ഇക്വിറ്റി ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ സാമ്പത്തികമായ കടപ്പാടിനെയാണ് നമ്മൾ ലയബിലിറ്റി എന്ന് പറയാം അല്ലെങ്കിൽ ഒരു ബിസിനസ് ഒരു ബിസിനസ്സിന് മറ്റൊരാൾക്ക് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ ആ കൊടുക്കാനുള്ള ബാധ്യതയാണ് നമ്മളെന്ന് പറയാം ലയബിലിറ്റി എന്ന് പറയാം ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു ബാങ്കിൻ്റെ കയ്യിൽ നിന്ന് വായ്പയായിട്ട് കുറേ പൈസ എടുത്തു ഇവിടെ ഞാൻ ഒരു വ്യക്തിയെ കൊടുത്തിട്ടുണ്ട് ഒരു ബാങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബാങ്കിൽ നിന്ന് നമ്മൾ കുറച്ച് പൈസ വായ്പയായിട്ട് വാങ്ങി അങ്ങനെ വായ്പയായിട്ട് വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പണം നമ്മൾ ബാങ്കിന് തിരിച്ചു കൊടുക്കാൻ എന്താണ് ബാധ്യസ്ഥരാണ് അപ്പം അത് നമ്മളുടെ ഒരു ലാബിലിറ്റി ആയിട്ട് എന്ത് ചെയ്യാം നമുക്ക് കൺസിഡർ ചെയ്യാം അപ്പോൾ ഇങ്ങനെ ഒരു ബിസിനസ്സിനുള്ള ബാധ്യതകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ലായബിലിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ലാബിലിറ്റിയെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം കറണ്ട് ലാബിലിറ്റിയും ഉണ്ട് അതുപോലെ തന്നെ ലോങ് ടേം ഓർ ഫിക്സഡ് ലാബിലിറ്റിയും ഉണ്ട് അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് കറണ്ട് ലാബിലിറ്റി എന്ന് നോക്കാം ദീസ് ആർ ലാബിലിറ്റീസ് വിച്ച് ബിക്കം ഡ്യൂ ആൻഡ് പേബിൾ വിത്തിൻ ഷോർട്ട് ടൈം യൂഷ്വലി വൺ ഇയർ ഓർ ലെസ് അതായത് ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സാധാരണയായിട്ട് ഒരു വർഷമൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ അതിൽ കുറവോ അതിനുള്ളിൽ അടച്ചു തീർക്കേണ്ട ബാധ്യതകളെയാണ് നമ്മൾ കറണ്ട് ലാബിലിറ്റീസ് എന്ന് പറയുന്നത് ദേ എറൈസ് ഔട്ട് ഓഫ് നോർമൽ ട്രേഡ് ആക്ടിവിറ്റീസ് ക്രെഡിറ്റേഴ്സ് ഫോർ ഗുഡ്സ് ബിൽസ് പേബിൾ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ആർ സം ഓഫ് ദ എക്സാമ്പിൾസ് ഓഫ് കറണ്ട് ലാബിലിറ്റീസ് ഇവിടെ കറണ്ട് ലാബിലിറ്റീസിന് എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് ക്രെഡിറ്റേഴ്സ് ഫോർ ഗുഡ്സ് ബിൽസ് പേബിൾ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ഇതൊക്കെ എന്താണ് കറണ്ട് ലാബിലിറ്റീസ് ആണ് ദേ ആർ ജനറലി പെയ്ഡ് ഔട്ട് ഓഫ് കറൻറ്റ് അസെറ്റ്സ് ഓർ ബൈ ക്രിയേഷൻ ഓഫ് അതർ കറണ്ട് ലാബിലിറ്റീസ് അപ്പോൾ ഇങ്ങനെ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ നമ്മൾ അടച്ചു തീർക്കേണ്ട ലാബിലിറ്റീസിനെയാണ് നമ്മളെന്തെന്ന് പറയാം കറണ്ട് ലാബിലിറ്റീസ് എന്ന് പറയാം ഇനി എന്താണ് ഫിക്സഡ് ഓർ ലോങ് ടേം ലാബിലിറ്റീസ് എന്ന് നോക്കാം അതായത് ദീർഘകാല ബാധ്യതകൾ ലാബിലിറ്റീസ് വിച്ച് ആർ പേബിൾഡ് ആഫ്റ്റർ എ ലോങ് പീരീഡ് യൂഷ്വലി മോർ ദാൻ വൺ ഇയർ ആർ ടേം ഡാസ് ഫിക്സഡ് ഓർ ലോങ് ടേം ലാബിലിറ്റീസ് ദീർഘകാല ബാധ്യതകൾ എന്ന് പറയുന്നത് ഒരു നീണ്ട കാലയളവിന് ശേഷം സാധാരണയായി ഒരു വർഷത്തിൽ കൂടുതൽ കഴിഞ്ഞ് അടച്ചു തീർക്കേണ്ട ബാധ്യതകളെയാണ് നമ്മളിന്നു പറയാം ഫിക്സഡ് ഓർ ലോങ് ടേം ലാബിലിറ്റീസ് എന്ന് പറയാം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡിബെഞ്ചേഴ്സ് ലോങ് ടേം ലോൺസ് എക്സാമ്പിൾസ് ഓഫ് ഫിക്സഡ് ലാബിലിറ്റീസ് ഇവിടെ ഇപ്പോൾ നമ്മൾ ഡിബെഞ്ചേഴ്സ് ലോങ് ടേം ലോൺസ് സ്ഥാപനത്തിൽ നിന്നൊക്കെ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചിലപ്പോൾ ഒരു പത്ത് വർഷം കഴിഞ്ഞൊക്കെ ആയിരിക്കും നമ്മൾ തിരിച്ചടയ്ക്കുക അപ്പോൾ അത്തരത്തിലുള്ള ബാധ്യതകളെയൊക്കെ നമുക്കിന്ന് പറയാം ഫിക്സഡ് ഓർ ലോങ് ടേം ലാബിലിറ്റീസ് എന്ന് പറയാം എന്നാൽ അതിൽ കുറവുള്ള ഒരു വർഷത്തിൽ കുറവുള്ള കാലയളവിൽ നമ്മൾ എടുക്കുമ്പോൾ അതിനെ നമ്മൾ എന്ന് പറയും കറണ്ട് ലാബിലിറ്റീസ് എന്ന് പറയും ഓക്കെ അപ്പോൾ ഈ ഒരു ഏരിയ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കുക ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുത്തേക്കുക